നമസ്കാരം. തിയറി കഫേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദം എന്ന വിഷയമാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഘടനകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചിന്തയാണ് സ്ട്രക്ചറലിസം. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിൽ ലോകമെമ്പാടും സാമൂഹിക ശാസ്ത്രങ്ങളിലും മാനവിക വിഷയങ്ങളിലുമൊക്കെ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും അവയിൽ ചിലതിനെയൊക്കെ പുതുക്കിപ്പണിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു ചിന്താപദ്ധതിയും സിദ്ധാന്തവും പ്രയോഗ മാതൃകയും മുന്നേറ്റവും ഒക്കെയാണ് സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദം. സുസ്യൂറിൻ്റെ ഭാഷാദർശനമാണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് പറയാം. സുസ്യൂറിൻ്റെ ഭാഷാദർശനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി മുൻപോട്ട് വന്ന ഒരു ചിന്താപദ്ധതിയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിൽ ഈ എല്ലാ അക്കാദമിക സമൂഹങ്ങളും ഒരളവിൽ വരെ സ്ട്രക്ചറലിസത്തിൻ്റെ സ്വാധീനത്തിൽ പെടുകയുണ്ടായി. ചിന്തകർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികളുമൊക്കെയും സ്ട്രക്ചറലിസ്റ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലോട്ട് മാറുകയുണ്ടായി ഒരു വലിയ അളവ് വരെ. എന്താണ് സ്ട്രക്ചറലിസം? സുസ്യൂറിൻ്റെ ഭാഷാദർശനത്തിൻ്റെ കാതലായ ഒരു അംശമാണല്ലോ ഈ ബന്ധങ്ങളാണ് പ്രധാനം, ഉള്ളടക്കമല്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഭാഷ എന്നത് ഈ റിലേഷണലാണ്, സബ്സ്റ്റാൻറ്റീവ് അല്ല എന്നുള്ള വാദം. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് നമുക്ക് കരുതാവുന്ന രീതിയിൽ എല്ലാ വ്യവഹാരങ്ങളെയും ഒരു ഭാഷ പോലെ, അല്ലെങ്കിൽ ഒരു ഭാഷാ വ്യവസ്ഥയ്ക്കുള്ളിൽ ഭാഷണങ്ങൾ എങ്ങനെ സാധ്യമാകുന്നു എന്നതുപോലെ ഓരോ വ്യവഹാരത്തിൻ്റെയും പാഠങ്ങൾ അതാത് വ്യവഹാരത്തിൻ്റെ ചിഹ്ന വ്യവസ്ഥയുടെ ഉൽപ്പന്നമാണ് എന്നുള്ളൊരു വിചാരമാണത്. ഉദാഹരണത്തിന് സോഷ്യോളജി, അല്ലെങ്കിൽ ആന്ത്രപ്പോളജി, അല്ലെങ്കിൽ സൈക്കോളജി, അല്ലെങ്കിൽ ലിറ്ററേച്ചർ, ഇതിനെയൊക്കെയും നമുക്ക് ഒരു ചിഹ്ന വ്യവസ്ഥയായി കാണാമെന്നുള്ളതാണ്. ഈ ലോങ് പഹോൾ എന്നുള്ള വ്യവസ്ഥ ഭാഷണം എന്നുള്ള സുസ്യൂറിൻ്റെ അടിസ്ഥാന പ്രമാണത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ആലോചനയാണിത്. അതുപോലെ തന്നെ സിൻഡഗ്മാറ്റിക്, പാരഡിഗ്മാറ്റിക് എന്ന രീതിയിൽ രണ്ട് തരം ബന്ധങ്ങളെ കുറിച്ച് സുസ്യൂർ പറയുന്നതും ഇതിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വാധീനമാണ്. ഇത്തരത്തിൽ മാനവിക വിഷയങ്ങളും സാമൂഹ്യശാസ്ത്രത്തിലുമൊക്കെ നടത്തിയ ഈ ഭാഷാപരമായ ഈ പൊളിച്ചെഴുത്തിനെ വിശേഷിപ്പിക്കാൻ ദ ലിംഗ്വിസ്റ്റിക് ടേൺ, ഭാഷാപരമായൊരു വഴിത്തിരിവ് എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. ഈ ഭാഷയുടെ ഒരു കൺസ്ട്രക്റ്റീവ് നേച്ചർ, അതായത് യാഥാർത്ഥ്യത്തെ ഭാഷയിലൂടെ നിർമ്മിച്ചെടുക്കുന്ന ഒരു രീതി, അതിനെക്കൂടെ സൂചിപ്പിക്കാൻ ഈ ലിംഗ്വിസ്റ്റിക് ടേൺ എന്ന പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. ഇത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഫ്രോയിഡിന് ശേഷം മനോവിശ്ലേഷണത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ആളാണ് ഷാക്ക് ലക്കാൻ. ലക്കാൻ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റാണ്. ലക്കാനെക്കുറിച്ച് നമ്മൾ വിശദമായി മറ്റൊരു ലക്കത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും. ലക്കാൻ്റെ ഏറ്റവും പ്രസിദ്ധമായൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. അത് അൺകോൺഷ്യസിനെ കുറിച്ച് പറയുന്ന വാക്യമാണ്. ദി അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ് എന്നാണ് ലക്കാൻ പറയുന്നത്. അബോധമെന്നത് ഭാഷ പോലെ സുഘടിതമാണ്, അല്ലെങ്കിൽ അബോധമെന്നത് ഒരു തരം ഭാഷയാണ് എന്നത്. ഇത് ഒരു സ്ട്രക്ചറലിസ്റ്റ് ഇഡിയത്തിൽ, ഒരു സ്ട്രക്ചറലിസ്റ്റ് ഭാവന ഇതിലുണ്ട്. സ്ട്രക്ചർ എന്ന വാക്ക് തന്നെ നോക്കുക. ഇല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ലെവിസ്ട്രോസിൻ്റെ, ക്ലോത്ത് ലെവിസ്ട്രോസ് എന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും പ്രസിദ്ധനായ സ്ട്രക്ചറലിസ്റ്റ് ചിന്തകൻ, നരവംശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ വാക്യമുണ്ട്. ദ സാവേജ് മൈൻഡ് ഹാഡ് ദ സെയിം സ്ട്രക്ചേഴ്സ് ആസ് എ സിവിലൈസ്ഡ് മൈൻഡ് എന്ന്. ഈ സംസ്കൃത ചിത്തവും പ്രാകൃത ചിത്തവും ഒരുപോലെ അതിൻ്റെ ഘടന ഒന്നു തന്നെ ആണ് എന്നുള്ളത്. അവിടെയും ഈ ഘടന എന്ന വാക്ക് കടന്നു വരുന്നു. കൗതുകകരമെന്ന് പറയട്ടെ, ഈ സ്ട്രക്ചറലിസത്തിൻ്റെ അടിത്തറ ഭാഗിയ സുസ്യൂറിൻ്റെ ഭാഷാദർശനങ്ങളിൽ ഈ ഘടന എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കോസിൻ ലിംഗ്വിസ്റ്റിക് ജനറൽ എന്ന അദ്ദേഹത്തിൻ്റെ കോസിൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ ഒരിടത്തും സ്ട്രക്ചർ എന്ന വാക്ക് സുസ്യൂർ ഉപയോഗിക്കുന്നില്ല. സുസ്യൂറിൻ്റെ പ്രിയപ്പെട്ട വാക്ക് വ്യവസ്ഥയായിരുന്നു, സിസ്റ്റം എന്നുള്ളതാണ്. ഈ സ്ട്രക്ചറലിസം വിവിധ വ്യവഹാരങ്ങളിൽ എങ്ങനെയൊക്കെ വന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് വന്നത് ഒന്ന് ആന്ത്രപ്പോളജിയിലാണ്. അതേക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം. മറ്റൊന്ന് സാഹിത്യത്തിൽ, സാഹിത്യ നിരൂപണത്തിലാണ്. മൂന്നാമത് ഒന്ന് വന്നത്
ഈ സിമിയോട്ടിക്സ് എന്ന് നമ്മൾ പറയുന്ന ചിഹ്ന വിജ്ഞാനീയത്തിലാണ്. പിന്നെ മറ്റ് പല വ്യവഹാരങ്ങളിലും സ്ട്രക്ചറലിസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ചില കൃതികളും ചില മുന്നേറ്റങ്ങളും ചില ഇടപെടലുകളും ഒക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ പ്രധാനമായും ഈ രണ്ടു മൂന്ന് മേഖലകളിലെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഈ തിയറി കഫെ എന്ന ഈ പരിപാടി കേൾക്കുന്നത് കൂടുതലും സാഹിത്യ വിദ്യാർത്ഥികളായതുകൊണ്ട് സ്ട്രക്ചറലിസവും സാഹിത്യവും എന്ന ഒരു വിഷയം നമ്മൾ പ്രത്യേകമായി വേറെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിമിയോട്ടിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന മേഖലയായതുകൊണ്ട് അതേക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമുക്ക് ആന്ത്രപ്പോളജിയിൽ സ്ട്രക്ചറലിസം എങ്ങനെ ഇടപെട്ടു എന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനമായിട്ട് പറയേണ്ട പേര് ക്ലോത്ത് ലെവിസ്ട്രോസിൻ്റേതാണ്. ലെവിസ്ട്രോസ് ആണ് ഒരുപക്ഷെ ഏറ്റവും പ്രസിദ്ധനായ സ്ട്രക്ചറലിസ്റ്റ്, അഥവാ സ്ട്രക്ചറലിസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ലെവിസ്ട്രോസിൻ്റെ പഠനങ്ങളാണ്. ആരാണ് ലെവിസ്ട്രോസ്? ഫ്രഞ്ചുകാരനാണ് അദ്ദേഹം. നരവംശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. തൻ്റെ പഠനം കഴിഞ്ഞിട്ട് അധ്യാപന വൃത്തി ആരംഭിച്ച സമയത്ത് ചെറുപ്പത്തിൽ തന്നെ ബ്രസീലിലേക്കൊരു യാത്ര പോവുകയും ബ്രസീലിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ കുറേ ദിവസങ്ങൾ ചെലവഴിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം തിരിച്ച് ഫ്രാൻസിൽ വരുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യൂറോപ്പിൽ പൊതുവേ ഉണ്ടായിരുന്ന ഈ ജൂതവിരുദ്ധതയെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം വീണ്ടും അമേരിക്കയിലേക്ക് പോവുകയും അവിടെ ന്യൂയോർക്ക് നഗരത്തിൽ ന്യൂയോർക്ക് ന്യൂ സ്കൂൾ ഫോർ റിസർച്ച് എന്ന സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ലഭിക്കുകയും അവിടെ വെച്ചാണ് അദ്ദേഹം റോമൻ യക്കോബ്സോൺ എന്ന പ്രസിദ്ധനായ റഷ്യക്കാരനായ ഭാഷാശാസ്ത്രജ്ഞനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനത്താൽ ഈ ഒരു സ്ട്രക്ചറലിസ്റ്റ് ആശയങ്ങളിലേക്ക് വരികയും ഒക്കെ ചെയ്യുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഉടനീളം യാത്ര ചെയ്യുകയും ഗോത്ര സമൂഹങ്ങളിലേയും ഒക്കെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ചെലവഴിക്കുകയും അവയെ ആഴത്തിൽ പഠിക്കുകയും അവിടുത്തെ ഭാഷകൾ, ആചാരങ്ങൾ, സംസ്കാരം, ആഹാരരീതി, പിന്നെ കിൻഷിപ്പ്, ഈ വിവാഹം ചെയ്യുന്നതിൻ്റെ നിയമങ്ങൾ, ഇതൊക്കെ വളരെ ആഴത്തിൽ പഠിക്കുകയും ഇതേക്കുറിച്ചൊക്കെ ഒരുപാട് ഡേറ്റ അദ്ദേഹം കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. തുടർന്ന് അദ്ദേഹം ഫ്രാൻസിൽ തിരിച്ചു വരുന്നു. 1948 സോബോൺ സർവകലാശാലയിൽ അദ്ദേഹം PhD പ്രബന്ധമായിട്ട് രണ്ട് പ്രബന്ധങ്ങളായി ഈ ഡേറ്റ മുൻനിർത്തി നടത്തിയ പഠനങ്ങളൊക്കെ സമർപ്പിക്കുന്നു. അതിനുശേഷം ഫ്രാൻസിലെ വളരെ പ്രസിദ്ധമായ പല സ്ഥാപനങ്ങളിലും, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജ് ഡി ഫ്രാൻസ് ഉൾപ്പെടെയുള്ളിടത്ത് അധ്യാപകനായി തുടരുകയും ചെയ്യുന്നു. 1949 അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ദി എലിമെൻ്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിൻഷിപ്പ്. ഇത് അദ്ദേഹത്തിൻ്റെ PhD പ്രബന്ധമാണ്, രണ്ട് പ്രബന്ധങ്ങളിലൊന്നാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം. തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ, ദീർഘലേഖനങ്ങൾ, പഠനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഉദാഹരണത്തിന് സ്ട്രക്ചറൽ ആന്ത്രപ്പോളജി എന്ന പ്രസിദ്ധമായ പുസ്തകം. ഈ സ്ട്രക്ചറൽ ആന്ത്രപ്പോളജിയിലെ ഒരു ലേഖനമാണ് ദി സ്ട്രക്ചറൽ സ്റ്റഡി ഓഫ് മിത്ത് എന്ന പ്രസിദ്ധമായ പഠനം. ഇതിൽ അദ്ദേഹം മിത്തിനെ ഒരു ഭാഷയായി സങ്കല്പിച്ചുകൊണ്ട് ഈ ഘടനാപരമായി അദ്ദേഹം അപഗ്രഥിക്കുകയാണ്. മറ്റൊരു പ്രസിദ്ധമായ പുസ്തകം അദ്ദേഹത്തിൻ്റെ ദ സാവേജ് മൈൻഡ് എന്നുള്ള പുസ്തകമാണ്. ട്രിസ്റ്റട്രോപീക്ക് എന്നൊരു പുസ്തകമുണ്ട്, ആത്മ അംശമുള്ള ഒരു യാത്രാ വിവരണമാണ് ആ പുസ്തകം. ക്ലോത്ത് ലെവിസ്ട്രോസിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠനമെന്ന് പറയാവുന്നത് ഒരു പക്ഷേ ഈ 1964 മുതൽ അദ്ദേഹം ഒരു പരമ്പരയായി പ്രസിദ്ധീകരിച്ച മിത്തോളജീക്ക് എന്ന ആ ഒരു സീരീസാണ്. 64 മുതൽ 71 വരെയുള്ള 7-8 വർഷങ്ങളിൽ 4 പുസ്തകങ്ങൾ ഈ ഒരു പരമ്പരയിൽ വരികയുണ്ടായി. ഇതിൽ ആദ്യത്തെ പുസ്തകമാണ് ദ റോ ആൻഡ് ദ കുക്ക്ഡ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം. ഇതിൽ ഈ പ്രകൃതിയും സംസ്കാരവും തമ്മിലുള്ള നേച്ചർ കൾച്ചർ, ആ ബൈനറി, ആ ഒരു ദ്വന്ദ്വത്തെ ആഹാരത്തെ മുൻനിർത്തിക്കൊണ്ട്, പാകപ്പെടുത്തിയ ആഹാരവും പാകപ്പെടുത്താത്ത കായികനികൾ പോലുള്ള ആഹാരവും, അത് വെച്ചിട്ടുള്ള ഒരു അപഗ്രഥനമാണ് ഈ പുസ്തകം. ലെവിസ്ട്രോസ് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളൊരു ഒരു കാര്യം ഈ ആഹാര രീതികളാണ്. ഈ സീരീസിലെ രണ്ടാമത്തെ പുസ്തകം ഫ്രം ഹണി ടു ആഷസ് എന്നതാണ്. മൂന്നാമത്തെ പുസ്തകം ദി ഒറിജിൻ ഓഫ് ടേബിൾ മാനേഴ്സ് എന്നാണ്. ഈ ഉപചാരങ്ങളുടെ
ഊണുമേശയിലെ മര്യാദകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. നാലാമത്തേത് ദ നേക്കഡ് മാൻ എന്ന പുസ്തകം. ഈ നാല് പുസ്തകങ്ങളിലൂടെ ചേരുന്ന മിത്തോളജീക്ക് എന്ന പരമ്പരയാണ് ഈ സ്ട്രക്ചറലിസത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃകയെന്ന് ജോനതൻ കള്ളറെ പോലുള്ള ആളുകൾ സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സിനെ കുറിച്ച് പുസ്തകം തന്നെ എഴുതിയിട്ടുള്ള അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. സ്ട്രക്ചറലിസത്തിൻ്റെ ചില പരിമിതികളെക്കുറിച്ച് നമുക്ക് പറയാം. ഏറ്റവും പ്രധാന പരിമിതി എല്ലാ വ്യവഹാരങ്ങളെയും ഈ ഭാഷാ മാതൃകയിലേക്ക് ചുരുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സൊസ്യൂർ ഉപയോഗിക്കാത്ത വാക്കാണ് സ്ട്രക്ചർ എന്ന്. അത് ഏറ്റവും കൂടുതൽ ഈ വാക്ക് പ്രചരിപ്പിച്ചത് സൊസ്യൂറിന് ശേഷം സൊസ്യൂരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുവന്ന ഭാഷാശാസ്ത്രജ്ഞരാണ്. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ കേന്ദ്രങ്ങൾ തന്നെ തുടങ്ങുകയുണ്ടായി, ലിംഗ്വിസ്റ്റിക് സർക്കിൾസ്. ഇപ്പോൾ സൊസ്യൂറിൻ്റെ ജന്മനഗരമായ ജനീവയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ ചാൾസ് ബാലിയും ആൽബസ് ഷേയും കൂടെ ചേർന്ന് ജനീവ ലിംഗ്വിസ്റ്റിക് സർക്കിൾ തുടങ്ങി. യക്കോബ്സൺ റഷ്യയിൽ മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ വന്നു. പ്രാഗിൽ അദ്ദേഹം വന്ന് അവിടെയും ഒരു ലിംഗ്വിസ്റ്റിക് സർക്കിൾ വരുന്നു. കോപ്പൻഹേഗനിൽ ലൂയി ഹെൽംസ്ലർ എന്ന ഭാഷാശാസ്ത്രജ്ഞൻ ലിംഗ്വിസ്റ്റിക് സർക്കിൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരെണ്ണം വരുന്നു. പിന്നെ അമേരിക്കയിൽ ലെനർഡ് ബ്ലൂംഫീൽഡിൻ്റെ നേതൃത്വത്തിൽ ഈ സ്ട്രക്ചർ ലിംഗ്വിസ്റ്റിക്സ്, ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സ് പ്രചരിക്കുന്നു. ഇങ്ങനെ ലിംഗ്വിസ്റ്റിക്സ് ആണ് ഈ ഘടനാവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ എല്ലാ സ്ട്രക്ചറലിസ്റ്റ് അപഗ്രഥനങ്ങളും ഈ ഭാഷാ മാതൃകയിലേക്ക് ചുരുക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. കാതറിൻ ബെൽസിയുടെ ഒരു പ്രസിദ്ധമായ പ്രയോഗം തന്നെയുണ്ട്, ദി ഡേഞ്ചർ ഓഫ് കൊളാപ്സിങ് ഓൾ ഡിഫറൻസ് എന്നുള്ളത്. ഇതേ ഒരു വിമർശം ഫ്രെഡറിക് ജെയിംസിനെ പോലുള്ള മാർക്സിസ്റ്റ് നിരൂപകരും മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. സ്ട്രക്ചറലിസത്തെയും റഷ്യൻ ഫോർമലിസത്തെയും വിമർശിച്ചുകൊണ്ടുള്ള ജെയിംസിൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ ദ പ്രിസൺ ഹൗസ് ഓഫ് ലാംഗ്വേജ് എന്നാണ്, ഭാഷയുടെ തടവറയിലാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ചരിത്ര നിരാസം ആണ് ഇതിൻ്റെ ഒരു മുഖമുദ്ര എന്നുള്ളതാണ് ഫ്രെഡറിക് ജെയിംസിൻ്റെ വാദം. അതുപോലെ ഒരു വ്യക്തിയുടെ സ്വത്വബോധത്തെയോ അല്ലെങ്കിൽ നിർവാഹക ശേഷി ഏജൻസിയെ കുറിച്ചൊന്നും കണക്കിലെടുക്കാതെ വളരെ യാന്ത്രികമായ ഒരു മാതൃകയാണ് സ്ട്രക്ചറലിസം എന്നൊരു വിമർശനമുണ്ട്. സ്ട്രക്ചറലിസം ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു മേഖലയാണ് സാഹിത്യ വിമർശനം. സ്ട്രക്ചറലിസവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം നമുക്ക് അടുത്ത ലക്കത്തിൽ പരിശോധിക്കാം. നന്ദി.